ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കിടിലൻ ചലഞ്ച് ആയിട്ട് എത്തിയിരിക്കുകയാണ്. കോന്നി പുനലൂർ മൂവാറ്റുപുഴ റോഡിലുള്ള ഡോങ്ടോസിലാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച്. അപ്പോൾ ചലഞ്ചിനിടയ്ക്ക് ചെറിയൊരു പണി വളി അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നീതു ഞാനും തമ്മിലാണ് ചലഞ്ച്, ബർഗർ ചലഞ്ച് ആണ്. അപ്പോൾ ഏത് ബർഗർ വേണമെന്നുള്ളത് നമ്മളിപ്പോൾ ചൂസ് ചെയ്യാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, നീതു വെജ് ആണ്, ഒരു മാസമായിട്ട് വെജിറ്റേറിയൻ ആണ്. ഞാനാണെങ്കിൽ നോൺ വെജ് കഴിക്കും. നീതു കർക്കിടകമായതുകൊണ്ട് ഒരു മാസമായിട്ട് വെജ് ആയതുകൊണ്ട് നമ്മൾ ഈ മെനുവിൽ നിന്ന് സ്പൈസി ബർഗർ ആണ്, വെജിന്റെ വെജ് ബർഗർ, അതേപോലെ ആ ലിസ്റ്റിൽ കിടന്ന നമ്മൾ സ്പൈസി ബർഗർ ആണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെനുവിലുള്ളത്. നമ്മൾ നോർമലി വരാറുള്ളതാണ് ഇവിടെ, നല്ല ഫുഡാണ്. ഒരു നമ്മൾ ഇതുവരെ വന്നിട്ട് കഴിച്ചിട്ട് ഇതുവരെ നമുക്കൊരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല. നല്ല ഫുഡാണ്. അപ്പം മിക്കവാറും നമ്മുടെ ബ്ലോഗും നമ്മുടെ ചലഞ്ചും ഒക്കെ മിക്കവാറും എ ആർ റഹ്മാൻ ജി കൊണ്ടുപോകാൻ തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇവിടെ പാട്ട് നല്ല ഓളിത്തീട്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോഗ് നമ്മൾ എ ആർ റഹ്മാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഭയപ്പെടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇന്നത്തെ പരിപാടി നമ്മളിവിടെ കോന്നി ഇവിടെയാണ്, ഡോങ്ടോസിലാണ്. അപ്പൊ എന്ത് വേണം, നമുക്ക് ഇപ്പം കഴിക്കണോ അതോ വണ്ടിക്ക് എന്തെങ്കിലും കഴിക്കണോ? സോ ഫ്രണ്ട്സ്, നമ്മുടെ ബർഗറുണ്ട്, നമ്മുടെ നാല് ബർഗർ ഒരു ബെൻഡോ ആക്കിയത് പാടില്ല. അതായത് മൊത്തം നമ്മള് നാല് ബർഗറാണ് മേടിച്ചിരിക്കുന്നത്, നാല് ക്രിസ്പി, സോറി, നാല് സ്പൈസി ബർഗറാണ് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം നാല് സ്പൈസി ബർഗർ മേടിച്ചിട്ടുണ്ട്. പിന്നെ കോൺ ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതെങ്ങനെയാണ്? ഓക്കെ, പാടില്ല. ഞങ്ങളത് ഞങ്ങളുടെ ബർഗർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. Thank you.
സമയമില്ല. സോ ഫ്രണ്ട്സ്, ഇനി വെറും 20 സെക്കൻഡേ ഉള്ളൂ. അതേ ഞാനിപ്പോൾ രണ്ടാമത്തെ ബർഗർ കഴിച്ചു തുടങ്ങി. നീതു ആണെങ്കിൽ ആദ്യത്തെ ബർഗർ ഇതുവരെ തീർന്നിട്ടില്ല. അതേ വാശിയേറിയ മത്സരമാണ്. അതേ ടൈം കഴിയാറായി. ഇനി വെറും 10 സെക്കൻഡ് കൂടെ ഉള്ളൂ. എനിക്കും കഴിക്കാൻ വയ്യ. നീതോടെ ഭയങ്കര പോണിങ്ങാണ്. പക്ഷെ ഒരു ബർഗർ പോലും ഫിനിഷ് ചെയ്യാറായിട്ടില്ല. അപ്പോൾ ഇതേ 2:58, 2:59 3 മിനിറ്റായി. അപ്പോ ഈ ബർഗർ ചലഞ്ചിൽ ഞാൻ വിൻ ചെയ്ത് ഗൈസ്. നീതു തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. നീതു കഴിച്ചത് ചിക്കൻ ആയിരുന്നു. വെജിറ്റേറിയൻ എന്ന് വെച്ചാണ് ഓർഡർ കൊടുത്തത്. പക്ഷേ ചിക്കനായിപ്പോയി. പാളി പാളി ഗൈസ്. കുറെ ദിവസം വെജിറ്റേറിയൻ ആണ്. എന്തെല്ലാം മിസ് ചെയ്തു. അറിയാലോ എത്ര വേണം കഴിക്കണം.
സോ ഫ്രണ്ട്സ്, അവിടെ മ്യൂസിക് കടന്നുകൊണ്ട് എന്താ പറയുക, കുറച്ച് ക്ലാരിറ്റിക്ക് പ്രശ്നമുണ്ട് നമ്മൾ സംസാരിച്ചതിൽ. അപ്പോൾ ചലഞ്ച് കഴിഞ്ഞു, ചലഞ്ചിൽ ഞാൻ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നീതു ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. നീതുവിനോട് ചോദിക്കാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. എന്താ പറ്റിയെ? എന്താ പറ്റിയെന്ന്? ഒരു മാസം ഫുള്ള് കർക്കിടകത്തിൽ നോൺ വെജ് വേണ്ട, വെജ് കഴിച്ചിട്ടിരിക്കുവായിരുന്നു. അവിടെ ചെന്ന് ചലഞ്ചിൻ്റെ ഭാഗി പോയി സ്പൈസി മാത്രം നോക്കി, പ്യുവർ വെജാണോ നോൺ വെജ് ആണോ നോക്കാണ്ട് ബർഗർ മേടിച്ചു. കഴിച്ചു തുടങ്ങി രണ്ടാമത്തെ ബൈറ്റിൽ എനിക്ക് മനസ്സിലായ ചിക്കനാണ്. എന്നിട്ട് ഞാൻ സ്റ്റോപ്പർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്ക് എന്നെ സംബന്ധിച്ചു വീഡിയോയിൽ നന്നായിട്ട് കാണാം, എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ സംബന്ധിച്ചില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഇനി ഞാനായിട്ട് അവിടെ വെച്ചിട്ട് കൊളാക്കണ്ടെന്ന് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തു. അതാ നടന്നത്. അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താ പറയാ, ഞാൻ പറഞ്ഞു അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ. ഇത് അങ്ങനെ അല്ലല്ലോ, ഇതിപ്പം കർക്കിടക മാസമായിട്ട് ജസ്റ്റ് ഒരു 1 മന്ത് എന്താ പറയാ വെജിറ്റേറിയൻ ആയിട്ട് ഡയറ്റിംഗ് പോലെയല്ലേ, അല്ലാതെ ഈ പറഞ്ഞ എന്താ പറയാ, നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ലായിരുന്നല്ലോ വെജിറ്റേറിയൻ ആയിട്ട്. അല്ല, നോൺ വെജ് അല്ലേ, അല്ല നോൺ വെജ് അല്ലേ, വെജിറ്റേറിയൻ അല്ലല്ലോ, ഇതിപ്പോ കണ്ടിന്യൂ ചെയ്യില്ലോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല. കാരണം ഈ മാസത്തിന്റെ, കർക്കിടക മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് എല്ലാ വർഷവും ഞാൻ ഒരു മാസം എന്താ പറയാ വെജാണ്. അപ്പൊ അതേമാതിരി ഈ വർഷവും ഞാൻ വെജ് ഒരു മാസം എടുക്കാന്നുള്ള രീതിയിൽ എടുത്തു. ലാസ്റ്റത്തെ മൊമെന്റിൽ വന്നിട്ട് ഒരു 1 ഡേ ബിഫോർ അങ്ങനെ ആകുമ്പോ ഇത് ബ്രേക്ക് ആകുമ്പോ വിഷമം ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ട്? മതി മതി, അതിനെ കളിയാക്കരുത്. അതും പ്രത്യേകിച്ച് ഞാൻ കർക്കിടകത്തില് ഞാൻ എടുക്കുന്നതാ. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് വിഷമം തോന്നി. പക്ഷെ വിഷമം തോന്നിയിട്ട് ഞാൻ നിർത്തായിക എന്താന്ന് വെച്ചാല് സ്റ്റോപ്പർ ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇല്ല കണ്ടിന്യൂ ചെയ്യാം. അതൊരു ഗെയിം ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ മാത്രം ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു പീസ് കഴിച്ചു, ഒരു പീസ് ഇത് ചിക്കൻ കഴിച്ചു, പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം എന്താ? അല്ല, അപ്പൊ ഞാനും അത് തന്നെ ആ സെയിം തിങ് ഞാനും ചിന്തിച്ചു, അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഞാൻ ഓർത്തു ഇനിയിപ്പോ എന്തായാലും കഴിച്ചു, ആ ഒരു ബർഗർ കഴിച്ചു, ചിക്കനാന്ന് പറഞ്ഞിട്ടും കഴിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് കഴിക്കട്ടെന്ന് വിചാരിച്ചത്. എന്നാലും എനിക്ക് വിഷമമുണ്ട്. മത്സരം ജയിച്ച ആളാണ്, ചലഞ്ച് ജയിച്ച ആളാണ്, പെപ്സി കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇടയ്ക്ക് പെപ്സി എടുത്തു കൊടുത്തു, ക്യാമറ മാറ്റിയ സമയത്തോണ്ട് നോർമലി ഞാനിത് ഇറങ്ങിയപ്പോ ഈ ചലഞ്ചിന് വന്നപ്പോ ഞാൻ തന്നെ വിൻ ചെയ്യുന്ന ഓർത്തതാ. കാരണം ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആണ്, ഇച്ചിരി പതിയെ കഴിക്കുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ നല്ല ഫാസ്റ്റായിരുന്നു. ഞാൻ ചലഞ്ചില്ല പറഞ്ഞേ. ശരിക്കും ഒരു ബർഗർ കഴിച്ചില്ല.
പ്രത്യേകിച്ച് തിരക്കുണ്ടായിരുന്നു, നമ്മൾ ഈ തിരക്കിനിടയിൽ വെച്ചിട്ടാണ് നമ്മുടെ ചാനൽ എന്തായാലും A few moments later. അല്ല ഞാൻ ചിക്കനെ കണ്ടപ്പോ ആദ്യം ഫസ്റ്റ് കൊത്താൻ നോക്കാം, പിന്നെ ഇങ്ങനെ എനിക്ക് കാണിച്ചു. രണ്ടുപേർ കൂടുതൽ കഴിച്ചില്ല, ഒന്നര മുതൽ ഒന്നാമത്തെ മുതൽ കഴിച്ചാൽ നല്ല ഗതിയ. പക്ഷേ കാര്യമുണ്ട്, ചിക്കൻ ആയതുകൊണ്ടാ ഇച്ചിരി ഇത്രയും കഴിക്കാൻ കഴിക്കാം. വെജാണെന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് പണി കിട്ടി, പക്ഷേ ഞാൻ വെജിന്റെ ആ ഒരു ലിസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് വെജാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്താൽ സ്പൈസ് മാത്രം നോക്കുന്നുണ്ട്. വെജാണോ സ്പൈസ് ഇല്ല നല്ല ഓക്കെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചലഞ്ച് ഇഷ്ടപ്പെടുന്നു. സോ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് ഈ ബർഗർ ചലഞ്ച് ഇഷ്ടപ്പെടുന്നായിരുന്നു, എന്താ പറയാനുള്ള പറഞ്ഞു? നല്ല ചലഞ്ച് ആയിരുന്നു, ഞാൻ എന്തായാലും തോറ്റിട്ടുണ്ട്. തോറ്റു തന്നെ പഠിക്കുന്നേ നമ്മുടെ ബീൻ ചെയ്ത് കോളം കൊണ്ട് പോകാമെന്നോ ഞാൻ, പക്ഷേ ഞാൻ ഫസ്റ്റ് ഇതിലേ റൗണ്ടിലെ തോറ്റു. തോറ്റുപോയി സാറേ, എന്നാലും ബർഗർ അല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അഡ്വാൻറ്റേജ് ഞാൻ കണ്ടെത്തി, രണ്ടാമത്തെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. കിടിലും കിടിലും നമ്മള് ഓരോരോ ചലഞ്ച് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പുതിയ പുതിയ ഇപ്പൊ വളരെ ഈസി ആണെന്നല്ലേ പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സംഭവം ചെയ്യാം. എനിക്ക് ടഫ് ആയിരുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ്, യോ ബൈ പടം ബൈ.